ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. പോസ്റ്റ് ഓഫീസ് RD അക്കൗണ്ട്. പോസ്റ്റ് ഓഫീസ് വാഗ്ദാനം ചെയ്യുന്ന നിരവധി സേവിംഗ് സ്കീമുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതും ഏറ്റവും സുരക്ഷിതവുമായ സ്കീമാണ് പോസ്റ്റ് ഓഫീസ് RD അക്കൗണ്ട്. കുറഞ്ഞ നഷ്ടസാധ്യതയുള്ളതും എന്നാൽ വരുമാനം ഉറപ്പു നൽകുന്നതുമായ സ്കീമാണിത്. റിക്കറിംഗ് ഡിപ്പോസിറ്റുകളിലേക്കുള്ള നിക്ഷേപം സാധാരണ ശമ്പളക്കാർക്കാണ് കൂടുതൽ അനുയോജ്യമാകുക. കാരണം ഈ പ്ലാനിന് ഒറ്റത്തവണ നിക്ഷേപമായി വലിയൊരു തുക ആവശ്യമില്ല, മാസത്തിലാണ് അടവ് വരുന്നത്. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഒരു RD അക്കൗണ്ട് തുറക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളിപ്പോൾ പോസ്റ്റ് ഓഫീസ് ഉപഭോക്താവാണെങ്കിൽ കൂടി ഓൺലൈനിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്നതാണ്. 5 വർഷമാണ് ഇതിൻ്റെ കാലാവധി. നിങ്ങൾക്കിപ്പോൾ പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൗണ്ട് നേരത്തെ തന്നെ ഉണ്ടെങ്കിൽ RD അക്കൗണ്ട് തുറക്കാൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് RD അക്കൗണ്ട് എടുത്താലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 5 വർഷ കാലയളവിലേക്കുള്ള ഈ ഒരു സ്കീമിൽ പ്രായപൂർത്തിയായവർക്ക് സ്വന്തം പേരിൽ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഒരാൾക്ക് മാത്രമായോ അല്ലെങ്കിൽ ജോയിൻറ്റ് അക്കൗണ്ടായി 3 പേർക്ക് ഒരുമിച്ചോ ആരംഭിക്കാം. 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ പേരിലും RD അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഓരോ മാസങ്ങളിൽ കുറഞ്ഞത് 100 രൂപയോ അല്ലെങ്കിൽ 10 രൂപയുടെ ഗുണിതങ്ങളായി എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാം. എത്ര രൂപ നിക്ഷേപിക്കണമെന്നതിന് പരിധിയില്ല. പ്രതിവർഷം 5.8% ത്രൈമാസ പലിശ ഉറപ്പു നൽകുന്നു. 12 മാസത്തേക്ക് അടവടച്ചുകൊണ്ട് 1 വർഷത്തേക്ക് അക്കൗണ്ട് നിലനിർത്തിയാൽ അക്കൗണ്ടിലുള്ള തുകയുടെ 50% വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. അക്കൗണ്ട് തുടങ്ങിയ തീയതി മുതൽ 3 വർഷത്തിന് ശേഷം പ്രീമച്യൂറായി അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും സൗകര്യമുണ്ട്. ഇതിനായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫീസിൽ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതിയാകും. എന്നാൽ പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൗണ്ടിൻ്റെ പലിശ നിരക്കിനെ ബാധിക്കുന്നതാണ്. പോസ്റ്റ് ഓഫീസ് RD അക്കൗണ്ട് 5 വർഷത്തേക്കുള്ള പദ്ധതിയാണ്. 60 മാസത്തേക്കുള്ള നിക്ഷേപം. RD അക്കൗണ്ട് ആരംഭിച്ച് 5 വർഷം കഴിഞ്ഞാൽ വേണമെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് കൂടി പുതുക്കുവാനും സാധിക്കുന്നതാണ്. നിശ്ചിത പോസ്റ്റ് ഓഫീസിൽ അപേക്ഷ നൽകിയാൽ മതി. നേരത്തെയുള്ള പലിശ നിരക്ക് പുതുക്കുന്ന കാലയളവിലേക്ക് കൂടി നീട്ടിക്കിട്ടും. അതോടൊപ്പം തന്നെ അക്കൗണ്ട് ഉടമ മരിച്ചാൽ നോമിനിക്കോ അവകാശിക്കോ ക്ലെയിം ഫയൽ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ അക്കൗണ്ട് തുടങ്ങിയ അതേ പോസ്റ്റ് ഓഫീസിലായിരിക്കണം ക്ലെയിം ചെയ്യേണ്ടത്. ക്ലെയിമിന് അനുമതി ലഭിച്ചാൽ നോമിനിക്കോ നിയമപരമായ അവകാശികൾക്കോ കാലാവധി പൂർത്തിയാകും വരെ RD അക്കൗണ്ട് നിലനിർത്താനാകും. നമുക്ക് എല്ലാവർക്കും തന്നെ തുടങ്ങാൻ പറ്റിയ ഒരു പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടാണിത്. നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിക്കാവുന്നതാണ്. അതല്ലാതെയും ഓൺലൈനായിട്ട് നമുക്ക് RD അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ വിശ്വാസം. ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം.